പി എസ് സി ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും എന്ന ചാപ്റ്ററാണ് പത്താം ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് വേഗം വേഗം നോക്കി പോകാം. ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിച്ച വർഷം 1960 ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വിവരശേഖരണം ആരംഭിച്ചത്. ഏത് വർഷമാണ്? 1960. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശനബന്ധം കൂടാതെ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് വിദൂര സംവേദനം? ഒരു വസ്തുവിനെക്കുറിച്ചോ പ്രദേശത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഒരു പ്രതിഭാസത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശനം കൂടാതെ, അതായത് നമ്മൾ ചെന്ന് അവിടെ ചെന്ന് അന്വേഷിക്കാതെ, ഏതെങ്കിലും ഒരു ഉപഗ്രഹ സഹായത്തോടുകൂടി അല്ലെങ്കിൽ ഉപഗ്രഹത്തിന് സഹായത്തോടുകൂടി ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം എന്ന് പറയുന്നത്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കൊറോണ വന്ന സമയത്ത് ഡ്രോണുകൾ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അപ്പോൾ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടോ, ആളുകൾ എന്താണ് അനധികൃതമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ക്രിക്കറ്റ് കളിക്കുന്നുണ്ടോ, ഫുട്ബോൾ കളിക്കുന്നുണ്ടോ, കൂട്ടം കൂടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നു പോലീസുകാർ? ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് പോലീസുകാർ എന്ത് ചെയ്തു? അവിടെ ചെന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുകയാണോ? അല്ല, ഒരു ഉപകരണ സഹായത്തോടുകൂടി വിവരങ്ങൾ ശേഖരിക്കുന്നു. അത്തരത്തിലുള്ള സംവിധാനത്തെയാണ് വിദൂര സംവേദനമെന്ന് വിളിക്കുന്നത്. വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കുന്ന ഉപകരണങ്ങൾ, ഇത്തരത്തിൽ എന്തൊക്കെ ഉപകരണങ്ങളാണ് ഇത്തരത്തിൽ വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കുന്നത്? ആ ഒരു ഉപകരണത്തെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സംവേദകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാമറ, സ്കാനറുകൾ എന്നിവയൊക്കെ സംവേദക ഉദാഹരണമാണ്. അപ്പോൾ ഈ ഡ്രോണിൽ ക്യാമറ അടുപ്പിച്ചുകൊണ്ടാണല്ലോ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ്? ഒരു വിദൂര സംവേദനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ എന്താണ്? ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ നേരിട്ട് പോയി ശേഖരിക്കാതെ എന്താണ് ഉപഗ്രഹ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണ് നമ്മൾ വിദൂര സംവേദനം എന്ന് വിളിക്കുന്നത്. സംവേദങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ക്യാമറയും സ്കാനറുകളുമാണ്. സംവേദങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലം, ആ സംവേദ ക്യാമറയും സ്കാനറുകളൊക്കെ സംവേദിച്ചിരുന്ന ആ പ്രതലത്തെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പ്ലാറ്റ്ഫോം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ സംവേദങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലമാണ് ഏത്? പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. സൗരോർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പരോക്ഷ വിദൂര സംവേദനം. അപ്പോൾ സൗരോർജത്തിൻ്റെ സഹായത്തോടെ നമ്മൾ വിദൂര സംവേദനം നടത്തുകയാണെങ്കിൽ അതിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? പരോക്ഷ വിദൂര സംവേദനം എന്ന പേരിൽ അറിയപ്പെടുന്നു. വിമാനത്തിൽ ഉറപ്പിച്ച ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്ത് നിന്ന് ഭൂതലത്തിലെ ചിത്രങ്ങൾ പകർത്തുന്ന രീതി. അപ്പോൾ വിമാനത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ക്യാമറയിലൂടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭൂതലത്തിലെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുന്നത്. അപ്പോൾ സൗരോർജ്ജ സഹായത്തോടെ നടന്ന വിദൂര സംവേദനം പരോക്ഷ വിദൂര സംവേദനമെന്നും, വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറകൾ വഴി നമ്മൾ ഫോട്ടോ എടുക്കുന്ന വിദൂര സംവേദനത്തെ നമ്മൾ ആകാശീയ വിദൂര സംവേദനമെന്ന് വിളിക്കുന്നു. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിലെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി. ഭൂപ്രതലത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ചിത്രങ്ങൾ എന്ത് ചെയ്യുന്നു? ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല ഛായാഗ്രഹണം എന്ന് വിളിക്കുന്നത്. ഭൂതല ഛായാഗ്രഹണം എന്താണ്? ഭൂപ്രതലത്തിലെ ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതല ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി, അതിനെയാണ് ഭൂതല ഛായാഗ്രഹണം എന്ന് വിളിക്കുന്നത്. വിമാനത്തിൽ ഉറപ്പിച്ച ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്ത് നിന്നും ഭൂതലത്തിന് ചിത്രങ്ങൾ പകർത്തുന്ന രീതി ആകാശീയ വിദൂര സംവേദനം എന്ന് വിളിക്കുന്നു. സൗരോർജത്തിൻ്റെ സഹായത്തോടെ നടന്ന വിദൂര സംവേദനം പരോക്ഷ വിദൂര സംവേദനം എന്ന് വിളിക്കുന്നു. സംവേദങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലം പ്ലാറ്റ്ഫോം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൃത്രിമ ഉപഗ്രഹങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയ. അപ്പോൾ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ വഴി എന്താണ് വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉപഗ്രഹ വിദൂര സംവേദനം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഉപഗ്രഹ വിദൂര സംവേദനം എന്താണ്? കൃത്രിമ ഉപകരണം ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയ. സംവേദനം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിൻ്റെ അഥവാ ഊർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം. എന്താണ്? സംവേദനം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പ്രകാശത്തിൻ്റെ അഥവാ ഊർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രത്യക്ഷ വിദൂര സംവേദനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓവർലാപ്പോടുകൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെ വിളിക്കുന്ന പേര്. ഓവർലാപ്പോടുകൂടിയ സ്കോപ്പ് എന്നാണ്, സ്റ്റീരിയോസ്കോപ്പ് എന്നാണ് ഓവർലാപ്പോടുകൂടിയ ഒരു ജോഡി ആകാശ ചിത്രങ്ങളെ വിളിക്കുന്ന പേര്. ഉപഗ്രഹ വിദൂര സംവേദനം ഇന്ത്യ കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ. ഉപഗ്രഹത്തിലൂടെ ഈ സമയത്തിലൂടെ ഇന്ത്യ കൈവരിച്ച പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഫാസ്കര 1 ഫാസ്കര 2 ആണ്. ഫാസ്കര 1 വിക്ഷേപിച്ച വർഷം 1979 ഫാസ്കര 2 വിക്ഷേപിച്ചത് 1981. ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിൻ്റെ അളവ്. ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന
ഊർജത്തിൻ്റെ അളവാണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ. ഓരോ വസ്തുവിലും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിൻ്റെ അളവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു സെൻസറിൻ്റെ തിരിച്ചറിയാൻ കഴിയുന്ന ഭൂതലത്തിൻ്റെ ഏറ്റവും ചെറിയ വസ്തുവിൻ്റെ അളവ്, ഒരു സെൻസറിന് തിരിച്ചറിയാൻ കഴിയുന്ന ഭൂതലത്തിൻ്റെ ഏറ്റവും ചെറിയ വസ്തുവിൻ്റെ അളവാണേത് സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്താണ്? ഒരു സെൻസറിന് തിരിച്ചറിയാൻ കഴിയുന്ന ഭൂതലത്തിൻ്റെ ഏറ്റവും ചെറിയ വസ്തുവിൻ്റെ അളവാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കറുപ്പിനും വെളുപ്പിനും ഇടയിൽ സംവേദങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറങ്ങളുടെ എണ്ണം, കറുപ്പിനും വെളുപ്പിനും ഇടയിൽ സംവേദങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറങ്ങളുടെ എണ്ണമാണേത് റേഡിയോമെട്രിക് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയോമെട്രിക് സെൻസിറ്റിവിറ്റി എന്താണ്? കറുപ്പിനും വെളുപ്പിനും ഇടയിൽ സംവേദങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറങ്ങളുടെ എണ്ണമാണ് റേഡിയോമെട്രിക് സെൻസിറ്റിവിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ വ്യോമചിത്രങ്ങൾ ഉപയോഗിക്കാൻ ആരംഭിച്ച വർഷം, ഇന്ത്യയിൽ വ്യോമചിത്രങ്ങൾ ആരംഭിക്കാൻ ചിത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ്? 1924 ഇന്ത്യയിൽ വ്യോമചിത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ കറുപ്പിനും വെളുപ്പിനും ഇടയിൽ സംവേദങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറങ്ങളുടെ എണ്ണമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? റേഡിയോമെട്രിക് സെൻസിറ്റിവിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു സെൻസറിന് തിരിച്ചറിയാൻ കഴിയുന്ന ഭൂതത്തിൻ്റെ ഏറ്റവും ചെറിയ വസ്തുവിൻ്റെ അളവാണ് ഏത്? സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ വ്യോമചിത്രങ്ങളുടെ വിശകലനത്തിനും പഠനത്തിനുമായി ഗവേഷണ സ്ഥാപനം, ഇന്ത്യൻ വ്യോമചിത്രങ്ങളുടെ വിശകലനത്തിനും പഠനത്തിനുമായിട്ടുള്ള ഗവേഷണ സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ വ്യോമചിത്രങ്ങളുടെ വിശകലനത്തിനും പഠനത്തിനുമായിട്ടുള്ള ഗവേഷണ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്ങിൻ്റെ ആദ്യ നാമം ഫോട്ടോ ഇൻ്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്ങിൻ്റെ ആദ്യ നാമം ഏതാണ്? ഫോട്ടോ ഇൻ്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. 1964 ഇത് സ്ഥാപിതമായത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്ങിൻ്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്ങിൻ്റെ ആസ്ഥാനം ഡെറാഡൂൺ, ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്ങിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. നാഷണൽ റിമോട്ട് സെൻസിങ് സെൻ്ററിൻ്റെ ആസ്ഥാനം ഹൈദരാബാദ്. നാഷണൽ റിമോട്ട് സെൻസിങ്ങിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദാണ് തെലങ്കാനയിലെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്ങിൻ്റെ ആസ്ഥാനം ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്. മാറിപ്പോവാതെ ഓർത്തിരിക്കുക. കൃത്രിമ ഉപഗ്രഹങ്ങൾ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. നമുക്ക് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ത് ചെയ്യാം? രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സൗരസ്ഥിര ഉപഗ്രഹങ്ങളും മറ്റൊന്ന് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളും. അപ്പോൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ, ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്നിങ്ങനെ രണ്ടായിട്ട് കൃത്രിമ ഉപഗ്രഹങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? തരംതിരിക്കാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഭൂമിയുടെ ഭ്രമണത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങൾ, ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഭൂമി ഭ്രമണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ഈ ഉപഗ്രഹങ്ങളും ഭ്രമണം ചെയ്യുന്നു. ഇനി ഭൂമിയിൽ നിന്ന് ഇതോടൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങൾ, ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്താണ്? ഭൂമിയുടെ ഭ്രമണത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങൾ. ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിൽ സഞ്ചരിക്കുന്നു. ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിൽ സഞ്ചരിക്കുന്നു. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതിയും ഉണ്ടാകുന്ന വ്യത്യാസം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നു. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതിയിൽ, അപ്പോൾ വാർത്താവിനിമയത്തിൽ നമ്മുടെ എന്താണ് എൻവയോൺമെൻറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ, കാലാവസ്ഥയിൽ എന്തൊക്കെ മാറ്റങ്ങൾ നടക്കുന്നു എന്ന വ്യത്യാസം മനസ്സിലാക്കാനുമാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾ, ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപകരണങ്ങൾക്ക് ഉദാഹരണം. ഇൻസാറ്റ് ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപകരണങ്ങൾക്ക് ഉദാഹരണം. ഏതാണ്? ഇൻസാറ്റ് ഉപഗ്രഹങ്ങളാണ്. അപ്പോൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ പ്രത്യേകത എന്താണ്? ഭൂമിയുടെ ഭ്രമണത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിൽ സഞ്ചരിക്കുന്നു. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതിയും വ്യത്യാസം മനസ്സിലാക്കാനുമാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് വയ്ക്കുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ ആദ്യം നോക്കിയത് എന്താണ്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയോടൊപ്പം വലം വയ്ക്കുകയാണെങ്കിൽ ധ്രുവങ്ങൾക്ക് മുകളിലായി ഭൂമിയെ വലം വയ്ക്കുന്ന ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൗമോപരിത്തിൽ നിന്നും ഏകദേശം 1,000 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഭൗമോപരിത്തിൽ നിന്ന് ഏകദേശം 1,000 കിലോമീറ്റർ ഉയരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഭൂസ്ഥിര ഉപകരണങ്ങൾക്കാൽ കുറഞ്ഞ നിരീക്ഷണ പരിധിയുള്ള ഉപഗ്രഹം. ഭൂസ്ഥിര ഉപകരണങ്ങൾക്കാൽ എങ്ങനെയാണ്? കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ്. കാരണം മറ്റു ഉപഗ്രഹം എന്താണ്, ഭൂസ്ഥിര ഉപഗ്രഹം എന്താണ്, ഭൂമിയോടൊപ്പം ഭ്രമണം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവസിറ്റി കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ് ഉള്ളത്. പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം എന്നിവയെക്കുറിച്ച് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നു. അപ്പോൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്തിനുപയോഗിക്കുന്നു? പ്രകൃതി വിഭവങ്ങളും ഭൂവിനിയോഗം ഭൂഗർഭജലം എന്നിവയെക്കുറിച്ച് വിവരശേഖരണത്തിനായിട്ട് ഉപയോഗിക്കുന്നവയാണ്.
വിദൂര സംവേദന പ്രധാനമായും ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾ, വിദൂര സംവേദനത്തിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ വിദൂര സംവേദനത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾ, വിദൂര സംവേദനത്തിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഒരു പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾ. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണം IRSഉം ലാൻസാറ്റുമാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണം. IRSഉം ലാൻസാറ്റും എന്തിനു ഉദാഹരണമാണ്? സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. ധ്രുവങ്ങൾക്കിടയിൽ മുകളിൽ ഭൂമിയെ വലം വയ്ക്കുന്നതാണ്. ഭൗമോപരിതലത്തിൽ നിന്നും 1000 km ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജല എന്നിവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നു. അതുപോലെ ഒരു പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി വിദൂര സംവേദന സാങ്കേതിക വിദ്യയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഈ വിദൂര സംവേദനങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ ഉപയോഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക? കാലാവസ്ഥ നിർണയം, സമുദ്ര പരിവേഷണം, അതുപോലെ തന്നെ ഭൂവിനിയോഗം മനസ്സിലാക്കാൻ. എന്തൊക്കെയാണ്? സമുദ്ര പരിവേഷണം, ഭൂവിനിയോഗം മനസ്സിലാക്കാൻ, എണ്ണ പരിവേഷണം, വിളകളുടെ വിസ്തൃതി, കീടബാധ എന്നിവയെക്കുറിച്ചുള്ള വിവരശേഖരണം. വിളകളുടെ വിസ്തൃതിയും കീടബാധ എന്നിവയെക്കുറിച്ചുള്ള വിവരശേഖരണം വരുന്നുണ്ട്. അതുപോലെ ഉൾവനങ്ങളിൽ കാട്ടുതീയൊക്കെ കണ്ടെത്താനായിട്ട് അതുപോലെ തന്നെ ഉൾവനങ്ങളിലൊക്കെ കാട്ടുതീ കണ്ടെത്താനായിട്ടും വരൾച്ച, വെള്ളപ്പൊക്ക പ്രദേശങ്ങൾ കണ്ടെത്താനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഭൂഗർഭജലം കണ്ടെത്താനും ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ എന്തിനും ഉപയോഗിക്കുന്നുണ്ട്? ഭൂഗർഭജലം കണ്ടെത്താനും ഉപയോഗിക്കുന്ന വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഭൂസംബന്ധമായ വിവരങ്ങളുടെ ശേഖരണം, ക്രോഡീകരണം, വിശകലനം എന്നിവ കൊണ്ടുള്ള സാങ്കേതിക വിദ്യയാണ് ഏത്? ഭൂവിവര വ്യവസ്ഥ. ഭൂവിവര വ്യവസ്ഥ എന്താണ്? ഭൂസംബന്ധമായിട്ടുള്ള വിവരങ്ങളുടെ ശേഖരണവും ക്രോഡീകരണം, വിശകലനം എന്നിവ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യ. ഒരു പ്രദേശത്ത് ഭൂപട വ്യവസ്ഥയെ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ അക്ഷാംശ, രേഖാംശ സ്ഥാനം കൂടി നൽകുന്ന വിവരങ്ങളാണ് സ്ഥാനീയ വിവരങ്ങൾ. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഭൂപടം, ഈ ഒരു ഭൂപട എന്താണ്, ഭൂപട അവസ്ഥയെ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ അക്ഷാംശ, രേഖാംശ സ്ഥാനം കൂടി നൽകുന്ന വിവരങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്ഥാനീയ വിവരങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിവിധ തരത്തിലുള്ള വിശകലനം തയ്യാറാക്കാൻ സ്ഥാനീയ വിവരങ്ങൾ ഉൾപ്പെടുന്നു. വിവിധ തരത്തിലുള്ള വിശകലനത്തിന് തയ്യാറാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്ഥാനീയ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഭൂവിവര വ്യവസ്ഥ. ഭൂവിവര സംബന്ധ വിവരങ്ങളും ശേഖരണം, ക്രോഡീകരണം, ഭൂവിവര വ്യവസ്ഥയും ബന്ധപ്പെട്ട വിവരങ്ങളുടെ ശേഖരണം, ക്രോഡീകരണം, വിശകലനം എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സാങ്കേതിക വിദ്യയാണ് ഭൂവിവര വ്യവസ്ഥ എന്ന് പറയുന്നത്. ഭൂവിവര വ്യവസ്ഥ എന്താണ്? എന്താണ് ഭൂസംബന്ധമായ വിവരങ്ങളുടെ ശേഖരണവും ക്രോഡീകരണം, വിശകലനം എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സാങ്കേതിക വിദ്യയാണ് ഭൂവിവര വ്യവസ്ഥ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു പ്രദേശത്തിൻ്റെ ഭൂപടം ഭൂപട അവസ്ഥയിൽ തയ്യാറാക്കുന്നതിന് അതിൻ്റെ അക്ഷാംശ, രേഖാംശ സ്ഥാനം കൂടി നൽകുന്ന വിവരങ്ങളാണ് സ്ഥാനീയ വിവരങ്ങൾ എന്ന് വിളിക്കുക. അപ്പോൾ സ്ഥാനീയ വിവരങ്ങൾ എന്താണ്? ഒരു പ്രദേശത്തെ ഭൂപടം അവസ്ഥയെ തയ്യാറാക്കുമ്പോൾ, ഭൂപടം തയ്യാറാക്കുമ്പോൾ അതിൻ്റെ അക്ഷാംശ, രേഖാംശ സ്ഥാനം കൂടി നൽകുന്ന വിവരങ്ങളെയാണ് സ്ഥാനീയ വിവരങ്ങളെന്ന് വിളിക്കുന്നത്. വിവിധ തരത്തിലുള്ള വിശകലനങ്ങൾ തയ്യാറാക്കാൻ സ്ഥാനീയ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് വിശേഷണങ്ങൾ എന്ന് വിളിക്കുന്നത്. വിവിധ തരത്തിലുള്ള വിശകലനങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി സ്ഥാനീയ വിവരങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിനെ വിശേഷണങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഭൂവിവര വ്യവസ്ഥയിൽ വിശകലന സാധ്യതകൾ. മൂന്ന് തരത്തിലുള്ള സാധ്യതകളാണ് ഭൂവിവര വ്യവസ്ഥയിൽ വിശകലന സാധ്യതകളായിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ശൃംഖലാ വിശകലനം, മറ്റൊന്ന് ആവർത്തി വിശകലനം, മറ്റൊന്ന് ഓവർലി വിശകലനം. അപ്പോൾ ഓവർലാപ്പിലൂടെയുള്ള വിശകലനം, ആവർത്തി വിശകലനം, ശൃംഖല വിശകലനം, ഇവ മൂന്നുമാണ് ഭൂവിവര വ്യവസ്ഥയിലെ വിശകലന സാധ്യതകൾ എന്ന് വിളിക്കുന്നത്. ഭൂപടത്തിലെ ദേശീയ സവിശേഷതകളായ റോഡ്, റെയിൽവേ, നദികൾ എന്നിവയെ ശൃംഖല സവിശേഷത മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഭൂപടത്തിലെ എന്താണ്, റോഡ്, റെയിൽവേ, നദികൾ എന്നിവയൊക്കെ എന്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ശൃംഖല വിശദീകരണത്തിലൂടെയാണ് മനസ്സിലാക്കുന്നത്. ഒരു ബിന്ദുവിന് ചുറ്റുമായോ ദേശീയ സവിശേഷത നിശ്ചിത ദൂരത്തിലോ നടത്താവുന്ന പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ആവർത്തി വിശകലനം. അപ്പോൾ ആവർത്തി വിശകലനം എന്താണ്? ഒരു ബിന്ദുവിന് ചുറ്റുമായോ ദേശീയ സവിശേഷതകൾക്ക് നിശ്ചിത ദൂരത്തിലോ നടത്താവുന്ന പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ആവർത്തി വിശകലനം എന്നും ഭൂപടത്തിലെ സവിശേഷതകളായുള്ള റോഡ്, റെയിൽവേ, നദികൾ എന്നിവയെ വിശകലനം ചെയ്യുന്നതിനെ ശൃംഖല വിശകലനം എന്നും അറിയപ്പെടുന്നു. വിവിധ ഭൗമോപരിതലത്തിൽ സവിശേഷതകളുടെ പരസ്പര ബന്ധത്തിലൂടെയും കാലാശ്രിതമായി അറിവിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതാണ് ഓവർലേ വിശകലനം. അപ്പോൾ ഓവർലേ വിശകലനം എന്താണ്? വിവിധ ഉപരിതലത്തിലെ സവിശേഷതയുടെ പരസ്പര ബന്ധത്തിലൂടെയും കാലാശ്രിതമായി നമുക്ക് ഓരോ കാലത്തിലുണ്ടാകുന്ന അറിവിൽ നിന്നും ഉണ്ടാകുന്ന മാറ്റത്തെ, ഓരോ കാലഘട്ടത്തിൽ എന്താണ് ഓരോ കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന തരത്തിലുള്ള വിശകലനമാണ് ഇതിനകത്ത് വരുന്നത്, ഓവർലേ വിശകലനത്തിൽ വരുന്നത്. ഭൗമോപരിതല വസ്തുക്കളുടെ സ്ഥാനവും ഗതിയും കണ്ടെത്താൻ
ഉപഗ്രഹ ഗതി നിർണയ സംവിധാനം ഉപയോഗിക്കുന്നു. അപ്പോൾ ഭൗമോപരിത വസ്തുക്കളുടെ സ്ഥാനവും ഗതിയും കണ്ടെത്താൻ എന്ത് ചെയ്യുന്നു? ഉപഗ്രഹ ഗതി നിർണയ സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. ഭൗമോപരിത വസ്തുക്കളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം ഉയരം സമയം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് GPS. ഭൗമോപരിത വസ്തുക്കളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം അവയുടെ ഉയരം അതുപോലെ സമയം എന്നിവയൊക്കെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് GPS എന്ന് പറയുന്നത്. അമേരിക്കയുടെ ഗതി നിർണയ സംവിധാനമാണ് GPS. അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ ഗതി നിർണയ സംവിധാനമാണ് GPS എന്ന പേരിൽ അറിയപ്പെടുന്നത്? അമേരിക്കയുടെ ഗതി നിർണയ സംവിധാനമാണ് GPS എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭൗമോപരിതലത്തിൽ 10,000 മുതൽ 20,000 കിലോമീറ്റർ വരെയുള്ള ഉയരത്തിൽ 6 വ്യത്യസ്ത ഭ്രമണ പഥങ്ങളിലായി 24 ഉപഗ്രഹങ്ങളുടെ ഒരു ശ്രേണി സ്ഥാന നിർണയത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 24 ഉപഗ്രഹങ്ങൾ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ശ്രേണിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്ഥാനമൊക്കെ നിർവഹിച്ച് പോകുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ 4 ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ എങ്കിലും ലഭിച്ചാൽ മാത്രമേ GPS അക്ഷാംശ സ്ഥാനം ഉയരം സമയം എന്നിവ ലഭ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 4 ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ എങ്കിലും GPSന് ലഭിച്ചാൽ മാത്രം എന്ത് ലഭിക്കുകയുള്ളൂ? അതിൻ്റെ അക്ഷാംശ സ്ഥാനം ഉയരം സമയം എന്നിവയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അമേരിക്കൻ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ GPS സംവിധാനം പൊതുജനങ്ങൾക്കായി ലഭ്യമായി തുടങ്ങിയ വർഷം 1980. അമേരിക്കൻ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് GPS സംവിധാനം ആദ്യം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് 1980 മുതൽ പൊതുജനങ്ങൾക്കായിട്ട് ഇത് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. GPSന് പകരമായി ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹ സംവിധാനമാണ് IRNSS. അപ്പോൾ IRNSS എന്താണ്? GPSന് പകരമായി ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത സംവിധാനം. അപ്പോൾ IRNSS ഏത് രാജ്യത്തിൻ്റെയാണ്? നമ്മുടെ ഇന്ത്യയുടെയാണ്. അപ്പോൾ നമ്മളിന്ന് ക്ലാസ്സിൽ ഈ ഒരു ഉപഗ്രഹ സംവിധാനത്തിൻ്റെയും മറ്റു രാജ്യങ്ങളുടെയും ബേസിക്കായിട്ടുള്ള കുറേ ഉപഗ്രഹ സംവിധാനങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിപ്പോയത്.